ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ സിംപിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് മൂണിയുടെ ബിരിയാണി ഗ്രേവി മിക്സ് വെച്ചിട്ടാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് മട്ടൺ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ട് ഈ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പം നമ്മളിവിടെ മട്ടൻ വെച്ചിട്ടാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ മട്ടൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാണ്ട് ആദ്യം തന്നെ ചേർക്കുന്നത് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് കൂടെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇത് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് അതിന് മുന്നേറ്റൊരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറേ ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് മാത്രം ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് അടിച്ചു വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് സ്റ്റൊവിൽ വെക്കാം അപ്പോഴേക്കും ഞാൻ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ ഇത് നമുക്ക് ഷീ ക്രിയേറ്റേഴ്സിൻ്റെ മീറ്റപ്പിൻ്റെ അന്ന് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ മട്ടൺ ബിരിയാണി ഗ്രേവി മിക്സ് ആണ് കേട്ടോ മോണി എന്ന ബ്രാൻഡിൻ്റെതാണ് മൂന്ന് സ്റ്റെപ്പിൽ ബിരിയാണി നമുക്ക് ഈ ഒരു മസാല വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു പാക്കിൽ തന്നെ അവർ തരുന്നുണ്ട് കേട്ടോ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏറ്റവും തലവേദനയുള്ള കാര്യം എന്ന് പറയുന്നത് അതിലൊക്കെ ഉള്ളി നമുക്ക് വഴറ്റണം അതേപോലെ ഈ വെളുത്തുള്ളി ഇഞ്ചി ചതക്കണം എല്ലാം ചെയ്യണം അല്ലേ പക്ഷേ ഈ ഒരു മിക്സ് വെച്ചിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ മൂന്ന് സ്റ്റെപ്പിൽ പെട്ടെന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് നമുക്കിത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാക്കിങ്ങിൽ തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ടെൻഷൻ ഇല്ലാതെ ഉണ്ടാക്കുക അപ്പം ഞാൻ ഈ ഒരു പാക്ക് പൊളിച്ചപ്പോൾ നമുക്കിതാ ഈ ഒരു പാക്കിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ ഗ്രേവി മിക്സ് കിട്ടുന്നത് നല്ല അടിപൊളി പാക്കറ്റാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു പേപ്പർ ഉണ്ട് ഇതിൽ കംപ്ലീറ്റ് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ബിരിയാണി പാകം ചെയ്യുന്നതെന്നും അതിൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ടോ എന്നും എല്ലാം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ യാതൊരു പ്രിസർവേറ്റീവ്സോ അതേപോലെ ആർട്ടിഫിഷ്യൽ കളറോ ഒന്നും യൂസ് ചെയ്യാതെ ഒട്ടും കെമിക്കൽ ഇല്ലാതെ അങ്ങനെ നല്ലൊരു അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാം കേട്ടോ ഇനി നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരമുറി നാരങ്ങ പിഴഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നാരങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തെളിച്ചിട്ടുണ്ട് ഇനി നമ്മൾ അരി കഴുകിയത് ഇട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു കിലോ റൈസാണ് ഇട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം ഇനി ഞാനൊരല്പം ക്യാരറ്റ് അരിഞ്ഞിട്ടുള്ളതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിർബന്ധമൊന്നുമില്ല ഇട വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി എല്ലാം ചേർത്തിന് ശേഷം നന്നായിട്ടൊരു തവി വെച്ചിട്ട് ഇളക്കിയിട്ട് നമുക്ക് അടിച്ചു വെച്ചിട്ട് അതിൻ്റെ പാകത്തിന് വേവിച്ചെടുക്കാം കേട്ടോ ഓരോ റൈസും ഓരോ വേവായിരിക്കും അത് നോക്കിയിട്ട് ചെയ്യണം അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ റൈസ് വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടി അതേപോലെ മുന്തിരിയും കുറച്ച് ഉള്ളി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അത് നെയ്യിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ദാ ആദ്യം അണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ മുന്തിരി ഇട്ട് ണ്ട് അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിനേഷം നമ്മുടെ ഉള്ളിയും കൂടെ ഒന്ന് എടുക്കണം നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് നിർബന്ധമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ടായിട്ട് ഒരല്പനം നെയ്യ് ഒരു ടീസ്പൂൺ നെയ്യ് നെയ്യ് ചേർക്കണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ആ അതൊക്കെ ചേർത്താലും മതി കേട്ടോ അത് ചേർത്ത് ശേഷം നമ്മുടെ ബിരിയാണി ഗ്രേവി മിക്സ് പൊട്ടിച്ചിട്ട് ഇതിലോട്ട് ചേർക്കുക അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ആ ഒരു പാക്കിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ മട്ടന് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ വേവിക്കുമ്പോൾ കുക്കറിൽ കുറച്ച് വെള്ളം പൊങ്ങി വന്നിട്ടുണ്ടാവും ആ വെള്ളം ആ ഒരു ഗ്രേവി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് മല്ലിയിലോ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു അടിപൊളി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഒന്ന് അടിച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഒരു ഗ്രേവിയും അതേപോലെ നമ്മുടെ മട്ടനും ഒന്ന് നന്നായിട്ട് ലയിക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു രണ്ട് മിനിറ്റൊക്കെ വെച്ചിട്ട് നമുക്കിത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഗ്രേവി ഒക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള ചോറ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഒരൊറ്റ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് വേണമെങ്കിൽ ലെയർ ലെയർ ആയിട്ട് മൂന്ന് തവണ അങ്ങനെ ചെയ്യാം കേട്ടോ എങ്ങനെ ചെയ്താലും ഒരേ ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ചോറ് മൊത്തത്തിൽ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചോറ് ഒരുപാട് വേവാവാണ്ട് നോക്കണം അതേപോലെ നമ്മുടെ മട്ടനും തന്നെ അത്യാവശ്യം വേവ് വേണം കേട്ടോ അപ്പോൾ ചോറ് മുകളിൽ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊരു തവി വെച്ചിട്ട് ഒന്ന് ലെവൽ ലെവലായതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള ഗാർണിഷ് പരിപാടികൾ നോക്കാം ഞാൻ ഒരാല്പം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യത്തിന് ഉപ്പുണ്ടോ അതേപോലെ മട്ടണിൽ ഉപ്പ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ റൈസിക്കും അതിനാവശ്യമായിട്ടുള്ള ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്രേവി അത്യാവശ്യം വരുവേണ്ടതായെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രമേ ഇട്ടുകൊടുത്തിട്ടുള്ളൂ കുരുമുളക് പൊടി വേണമെന്നില്ല വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇനി ഒരല്പം മല്ലിയിലേ അതേപോലെ ഒരല്പം പുതിനയും കൂടെ അരിഞ്ഞു ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയും അതേപോലെ വണ്ടിയും മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലൊരു ഫ്ലേവറും അതേപോലെ നല്ലൊരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ ഒരു ടീസ്പൂൺ നെയ്യ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ച് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ദം ദമ്മിടയാണ് ഒരു പത്ത് മിനിറ്റ് നമ്മൾ കനലിൽ ദമ്മിടാണ് കേട്ടോ അപ്പോൾ സ്റ്റൗവിൽ ചെയ്യുന്ന സമയത്ത് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമില് ദം ഇട്ടാൽ മതി കുക്കറിലായാലും തന്നെ പത്ത് മിനിറ്റ് ദമ്മിട്ടാൽ മതി കേട്ടോ അപ്പോൾ ദമ്മൊക്കെ പൊട്ടിച്ചതിന് ശേഷം നല്ല അടിപൊളി നല്ല മണക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല സംഭവം സൂപ്പറാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കുന്നത് നമ്മുടെ ഈ ഒരു മോണി ബിരിയാണി ഗ്രേവി മിക്സ് എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ചോറൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് അപ്പോൾ അതാണ് ഞാൻ ചോറ് പ്ലേറ്റിലോട്ട് മാറ്റി വെട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഗാർഡിന് ചെയ്തെടുക്കാനാണ് നമ്മൾ ഉള്ളിയും അതേപോലെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടി മുന്തിരി ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഫോട്ടോ എടുക്കുമ്പോൾ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ സംഭവം സൂപ്പറാണ് കേട്ടോ കഴിച്ച് നോക്കിയ സമയത്ത് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ആ ബിരിയാണിയുടെ ടേസ്റ്റ് ഒന്നുമില്ല വേറൊരു തരത്തിലുള്ള ടേസ്റ്റ് കേട്ടോ നമ്മൾ പുറത്തൊക്കെ പോയാൽ കഴിക്കുന്ന ആ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് ആണ് കേട്ടോ എന്തായാലും സംഭവം സൂപ്പറാണ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി ഐറ്റം തന്നെയുണ്ട് മൂണിയുടെ ഗ്രേവി മിക്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബിരിയാണിയുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതേപോലെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ അവരെ കോൺടാക്റ്റും കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ ഒരു സംഭവം വീട്ടിലെത്തി കിട്ടും കേട്ടോ ഓൾ കേരള ഇത് അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയുള്ള കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ